ബജാജിന്റെ ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുമ്പോ നമ്മളൊരു പെണ്ണ് കാണാൻ പോകുമ്പോ തറവാടാണ് ആദ്യം നോക്കുക. അതെ അതെ അതെ. അപ്പൊ തറവാടിന്റെ മഹിമ ബജാജ്, ഞാൻ കൊറേ കാലം പഴയ ഡ്രൈവറാ, ലാംബ ട്രെയിൻ തുടങ്ങിയിട്ട് ഞാൻ ഓട്ടിയേല് ഏറ്റവും നല്ല വണ്ടി. ഓ, ഉച്ചന്ന് വണ്ടിന്റെ ഡെലിവറി ആണ് നമ്മള് ചെയ്തത്. അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മള് കാലിക്കറ്റ് ഒരു റോഡ് ഷോ ആണ് സംഘടിപ്പിച്ചത്. രണ്ടാഴ്ച കൊണ്ട് 101 വണ്ടി കോഴിക്കോട് സിറ്റിയിലേക്ക് ഇറക്കി. നമ്മൾ ആദ്യമായിട്ട് നമ്മളിന്ന് വന്നേക്കുന്നത് 101 വണ്ടി ചെറിയ കാലയളവിൽ നമ്മുടെ NK ബജാജ് മോട്ടോഴ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് ഇന്നൊരു ചെറിയ റാലിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോസിലേക്ക് നമുക്ക് പോയി നോക്കാം. വളരെ വണ്ടി ഇറങ്ങി രണ്ടാഴ്ച കൊണ്ട് 101 വണ്ടി കോഴിക്കോട് സിറ്റിയിലേക്ക് ഇറക്കി. നമ്മൾ ആദ്യമായിട്ട് ഒരു കൈകൾ നിർത്തിച്ചിരിക്കുക. അതിന് ഭാഗവക്കായ നിങ്ങളെല്ലാവരെയും NK ബജാജിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളാണ് മുറിക്കേണ്ടത്. അപ്പൊ ഏകദേശം നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞു. എന്റെ മോനെ കിളിക്കുട്ടി കിടക്കണ പോലെ എല്ലാ വണ്ടികളും കിടക്കണോ, കൊടിയൊക്കെ വെച്ച് ഫ്ലക്സ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആയിട്ട് ഫുള്ള് പണി കഴിഞ്ഞുള്ള വണ്ടികളാട്ടോ. ബാക്കിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊടി വീശല് ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തങ്ങ് പൂട്ടാ. ഇതാണ് നമ്മുടെ കിളിക്കുട്ടി കിടക്കണ പോലത്തെ എല്ലാ വണ്ടികളും. എങ്ങനെയുണ്ട്, 25 വണ്ടികളാട്ടോ കിടക്കണ ഇപ്പൊ റാലിക്ക്. ഇത് കൂടാതെ ഒരുപാട് ഫംഗ്ഷൻസ് ഇനിയും വേറെ വരുന്നുണ്ട് കേട്ടാ. ചുരുങ്ങിയ കാലയളവില് ഇത്ര അധികം ഡെലിവറി വേറെ ഒരു ഷോറൂമിലും കൊടുത്തിട്ടില്ല കേട്ടാ. കോഴിക്കോട് കഴിഞ്ഞ ഒക്ടോബറിലാണ് നമുക്ക് ബജാജിന്റെ EV ലോഞ്ച് ഉണ്ടായിരുന്നത്. ഒക്ടോബറിന് ശേഷം 2 ആഴ്ച, അതായത് 2-3 ആഴ്ച മുതൽ 101 വണ്ടിന്റെ ഡെലിവറിയാണ് നമ്മൾ ചെയ്തത്. അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കാലിക്കറ്റ് ഒരു റോഡ് ഷോ ആണ് സംഘടിപ്പിച്ചത്. ബജാജിന്റെ നമുക്ക് ഫസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിന്റെ റോഡ് ഷോ ആണിത്. നമുക്ക് ബാക്കി എല്ലാ ഒരു ഫംഗ്ഷനും കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ പൈലറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിന്റെ ലോഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ എത്ര ഓട്ടോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്ന് ചെയ്യുന്നത് 25 ഓട്ടോസ് ആണ് വരുന്നത്. ഇത് വരുന്നത് നമുക്ക് കാലിക്കറ്റ് സിറ്റി ഒന്ന് കവർ ചെയ്യുന്ന ഒരു റോഡ് ഷോ.
ബജാജിന്റെ കിളിക്കുട്ടി പോലത്തെ വണ്ടി എടുത്തുള്ള ഒരു ചേട്ടനെ പരിചയം ഇടാം. ചേട്ടാ പേര്? അർജുൻ. അർജുൻ ചേട്ടാ, ചേട്ടാ വണ്ടി എടുക്കാനുള്ള കാരണം? ഇഷ്ടപ്പെട്ട് ഇത് എത്ര നാളെ എടുത്തിട്ട്? രണ്ടാഴ്ച. എത്ര കിലോമീറ്റർ ഓടി ഏകദേശം? 2000 kilometers അടുത്ത് ഓടി അല്ലേ. വണ്ടി എടുത്തിട്ട് പേഴ്സണൽ ആയിട്ട് ചേട്ടൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എന്താണ് വണ്ടി എടുത്തിട്ട്? വീട്ടിലേക്ക് വണ്ടി ഇത്രയും ദിവസം 2000 kilometers ഓടിയിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായം, അതായത് ഓൺ ദ റോഡ് ഓടിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഓട്ടോറിക്ഷയുടെ നല്ല കണ്ടീഷനാണ്, യാത്രക്കാരൊക്കെ നല്ല സുഖമാണ്. സുഖമാണ്, ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ഫീലാണ്. ഒരു ദിവസം ഏകദേശം എത്ര കിലോമീറ്റർ ഓടും? ഏകദേശം 100 kilometers ഓടും. എത്ര മൈലേജ് കിട്ടുന്നത് ഏകദേശം? ഞാനൊരു ദിവസം നോക്കിയൊരു 150-160 കിട്ടണ്ടല്ലേ. ഓക്കെ ചേട്ടാ, താങ്ക്സ്. അപ്പൊ അടുത്തൊരു ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ ചേട്ടൻ്റെ പേര്? സക്കീർ ഹുസൈൻ. സക്കീർ ചേട്ടാ, നമ്മുടെ ഈ വണ്ടി ബജാജിന്റെ ഈ ഇലക്ട്രിക് ഓട്ടോ എടുക്കാനുള്ള കാരണം എന്താ? മൈലേജ് ഉണ്ട്, കയറ്റം കയറുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ഇതാണ്. എത്ര ദിവസം ഓടും ചേട്ടാ? ഒരു ദിവസം എത്ര ഓടും? 120 kilometers. നമ്മുടെ വണ്ടിക്ക് ഒരു ദിവസം എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഏകദേശം നോക്കുമ്പോ? ഇപ്പൊ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല അല്ലേ. ഓക്കെ ചേട്ടാ, താങ്ക്സ്. ഗൈസ്, നമുക്ക് അടുത്ത വണ്ടി ചോദിച്ചു നോക്കാട്ടോ. ചേട്ടാ ചേട്ടൻ്റെ പേര്? എന്റെ പേര് മനോജ് കുമാർ. മനോജ് ചേട്ടാ, നമ്മുടെ ഈ ബജാജിന്റെ ഈ 6 ഇലക്ട്രിക് എടുക്കാനുള്ള കാരണം എന്താ? ഫസ്റ്റത്തെ വണ്ടി. ഇപ്പൊ എത്ര ഓടിപ്പോ? ഞാനിവിടെ ഒരു 600 kilometers ഓടിയിട്ടുള്ളൂ. ഇപ്പൊ ഓടിയിട്ടുള്ളൂ. പണി എടുപ്പിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു വണ്ടി. ഓക്കെ, ഇത് പണി ഫുള്ള് സെറ്റ് ആക്കിണ്ടല്ലേ. ഏകദേശം എത്ര പണി കഴിഞ്ഞിട്ട്? ഇതിനൊരു 30 രൂപയുടെ പണി കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പൊ ഏകദേശം ഒരു ദിവസം മൈലേജ് എത്ര കിട്ടുന്നത് ഈ വണ്ടിക്ക്? എനിക്ക് 170 ഞാനൊരു ഇന്നലെ ഞാൻ ഓടിയിട്ട് ഒരു 108 kilometers ഞാൻ കറക്റ്റ് മീറ്റർ ഫെയർ ഇട്ട് ഓടിയതാണ്. അത് ഓടിയിട്ട് 108 ഓടി. അതിനുശേഷം ഇതില് 73 kilometers ഇതില് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോ അതേപോലെ എനിക്ക് 144 ചാർജ് കയറിയത്. പക്ഷെ അത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് 12 kilometers ഉണ്ട്. അതിനു മുന്നേ ഞാനൊരു 8 kilometers ഞാനൊരു കുട്ടിയുടെ സ്കൂളിലാക്കാണ്ടിരുന്നു, അതൊക്കെ പോയി വന്നു. എങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 22 kilometers ഓടിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ നമ്മളൊരു റാലിക്ക് പോയ സമയത്ത്, ബീച്ചിലെത്തിയ സമയത്ത്, അതായത് ഇവിടുന്ന് ഒരു 6-7 kilometers ഓടിയപ്പോ ആ ചാർജ് റിട്ടേൺ ആയിട്ട് തന്നെ കയറി വന്നു. ഇപ്പൊ ഞങ്ങള് പോകുന്ന സമയത്ത് 135 കണ്ടതാണ്. ഇപ്പൊ പോയി വന്ന സമയത്ത് 634 kilometers ഓടിയതാണ്. 157 നമുക്ക് അടുത്ത വണ്ടി എടുത്തേക്ക് വാ. എന്താണ് വണ്ടി? ചേട്ടാ ചേട്ടൻ പേര്? ശിവദാസ്. ചേട്ടാ ശിവദാസ് ചേട്ടാ, എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട് ഇപ്പൊ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. അതെ അല്ലെ. എത്ര ഓടി ഇപ്പൊ? 1500 kilometers. ഒന്ന് മീറ്റർ ഒന്ന് ഓണാക്കി കാണിച്ചത്. 1500 kilometers ഓടി. നമുക്ക് മീറ്റർ നോക്കാട്ടോ. ഏകദേശം 126 ചാർജ് ഉണ്ട്. 2015 kilometers ഓടി ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ഇത്രയും ദിവസം വണ്ടി ഓടിയിട്ട് എന്താണ് ചേട്ടാ വണ്ടിയുടെ പേഴ്സണൽ അഭിപ്രായം? ബജാജ് എടുക്കാനുള്ള കാരണം എന്താ ചേട്ടാ? ഒരു ബ്രാൻഡ് നെയിമുള്ള കമ്പനിയാണ്. അപ്പോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാം ലാസ്റ്റില് ലോഞ്ച് ചെയ്താണല്ലോ. അപ്പൊ പിന്നെ കുറെയൊക്കെ ഒരു പഠിച്ചിട്ടുണ്ടല്ലോ മറ്റുള്ള വണ്ടിന്റെ ഓട്ടുകളൊക്കെ പഠിച്ചിട്ട് വന്നതാണെന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ പിന്നെ അതൊരു വിശ്വാസമായി. വണ്ടി കണ്ടിട്ടെടുത്താണോ ഓടിച്ചിട്ടെടുത്താണോ? വണ്ടി കണ്ടതാണ്. വണ്ടി കണ്ട സമയത്ത് അതിനെ പറ്റി അന്വേഷിച്ചത്, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷയിലേക്ക്. അപ്പൊ പിന്നെ ഇതിനു മുമ്പ് എന്തിട്ടായിരുന്നു? ഇലക്ട്രിക് പമ്പി മാർക്കറ്റ്. ഇപ്പൊ ഒരു ഏകദേശം എത്ര കിലോമീറ്റർ ഓടും? 100 kilometers ഓടും. ഓടാൻ കഴിയുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ. അപ്പൊ ശരി ചേട്ടാ, താങ്ക്സ്. അടുത്ത വണ്ടിയുടെ അടുത്ത് ചോദിച്ചോക്കാം. ഐശ്വര്യ എന്നാണോ വണ്ടിയുടെ പേര്? ഇതാണോ വണ്ടിയുടെ നമ്പർ? ചേട്ടാ ചേട്ടന്റെ പേര്? എന്റെ പേര് വേണുഗോപാൽ. വേണുഗോപാൽ, നമ്മുടെ ബജാജിന്റെ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്? ഈ ഇലക്ട്രിക് ഓട്ടോ. ബജാജിന്റെ ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുമ്പോ നമ്മളൊരു പെണ്ണ് കാണാൻ പോകുമ്പോ തറവാടാണ് ആദ്യം നോക്കുക. അതെ അതെ. അപ്പൊ തറവാടിന്റെ മഹിമ ബജാജ്, ഞാൻ കൊറേ കാലം പഴയ ഡ്രൈവറാ, ലാംബ ട്രെയിൻ തുടങ്ങിയിട്ട് ഞാൻ ഓട്ടിയേല് ഏറ്റവും നല്ല വണ്ടി. ഓ ഇത് മതി കുടുംബം വളർത്താൻ. വേറെ ഇതിന്റെ ലോൺ മാത്രല്ല, വേറെ ഏതെങ്കിലും ലോൺ നമുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഇതും അടയ്ക്കാം. എനിക്ക്
പ്രായമായി കുലുക്കില്ല, പാസഞ്ചറിന് കുലുക്കില്ല. ഒരു നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന വണ്ടി, അതിൽ കേറുന്നവരും ഇറങ്ങുന്നവരും ആരും ഒരു അയ്യെന്ന് പറയുന്നില്ല. എത്ര ഓടി മൊത്തം? ഞാനിപ്പോ ഒരു മാസമായി വണ്ടി ഓട്ടുന്നു. ഒരു 1000-1500 രൂപ പണി, 50 rupees ചാർജിങ്ങിന് എടുക്കാം. 50 rupees ഇതിന്റെ ചാർജിങ്ങിന് വരുന്നത്. വീട്ടിലാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. ഒരു 1500 rupees പണി. പിന്നെ ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്, അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോകും. അല്ലാതെ തോട്ടാണെങ്കിൽ 1500 rupees ഇതിന്റെ പണി സുഖമായിട്ട് എടുക്കാം. ഇത് ഇതിന്റെ ലോഡ്ജിങ് കാത്തു നിന്നാണ് ഞാൻ മറ്റേ വണ്ടികൾ എടുക്കാതെ ബജാജ് ഇറങ്ങട്ടെ എന്നുള്ളത്. അതുകൊണ്ട് അഭിലാഷനും മറ്റേ മാനേജർമാർക്കൊക്കെ അറിയാം, ഞാൻ ഈ വണ്ടി ഇറങ്ങാൻ വേണ്ടി മാസങ്ങളോളം കാത്തു നിന്നു. ഇതിനു ബുക്ക് ചെയ്തിട്ട് പിയാജോ പിയാജോ കുലുക്കം ഭയങ്കര. ഇത് കാറ് പോണമായിരുന്നു. കാറ് മാത്രല്ല, നമ്മൾ ക്ഷീണം വരുന്നില്ല. വൈകുന്നേരം പോയാലൊരു വണ്ടി പണിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി യുവാവിന്റെ വൈദ്യം. പിന്നെ അത് മാത്രല്ല, എത്ര മൈലേജ് കിട്ടും നമുക്ക്? അവര് കമ്പനി കളവാ പറഞ്ഞത്, 176 പറഞ്ഞത്. ഇത് 200-201 കിട്ടുന്നുണ്ട്. അതായത് അവരെന്നെ കബളിപ്പിച്ചു. 176 അഭിലാഷിനോട് ഫസ്റ്റ് പറഞ്ഞു. ഇത് മാനേജറായ അഭിലാഷ് പറഞ്ഞത് 176 km. പക്ഷെ ഞാനിത് 200-201, അത് ലാസ്റ്റ് 10 km വരെ എനിക്ക് ഓടാൻ കഴിയുന്നുണ്ട്. ഞാൻ ഓട്ടി. അത് മാത്രല്ല, CC പെർമിറ്റ് കിട്ടുന്ന 2 ദിവസത്തിൽ 1 ദിവസം ഞാൻ ചാർജ് ചെയ്തു. ആ ചാർജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച വണ്ടി അല്ലാതെ ചവിട്ടിയാൽ അവിടെ കിടക്കും, ഒരു അടി മുന്നോട്ട് പോകില്ല. നല്ല പവർഫുൾ ബ്രേക്ക് ആണ് വണ്ടി. കേറ്റോ ഒരു നമ്മൾക്ക് ആരും വെല്ലുവിളിക്കത്തില്. കേറ്റം കേറൂല, ആരും ഓരോ ഇത് കേറും. പിന്നെ 3 ആയിട്ട് മെഡിക്കൽ കോളേജ് കേറ്റം, പിന്നെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തില്ല. ഒരുവിധം കേറ്റങ്ങളൊക്കെ സുഖമായിട്ട് കേറും. ഇത് മതി ജീവിക്കാൻ. ബജാജിന്റെ ഈ വണ്ടി ഇത് കാത്തുന്നതായി 1.5 months ഞാൻ വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് ലോഞ്ചിങ്, അതായത് ബുക്ക് ചെയ്തിട്ട് ഇവരെ ഞാൻ വിളിക്കൂ, ഇത് എന്നാങ്കള ബുക്കിംഗ്, എന്നാങ്കള ബുക്കിംഗ്. അപ്പോഴും ഞാൻ പിയാജോല പോണത്. പക്ഷെ ഇത് സ്വർഗവും നരകവും അതിനെ തള്ളി പറയും. ഇനി ആ വണ്ടിയിലേക്ക് ഞാൻ പോകില്ല. ഇത് ബജാജിന്റെ ഓട്ടോ ധൈര്യമായിട്ട് പോകും. ആർക്കും എനിക്കെന്നല്ല, എന്റെ പ്രായക്കാരായിട്ടുള്ള എല്ലാവർക്കും ഇതിൽ പറ്റും. അപ്പൊ കാരടുത്തത് കൊടുക്കാതിരിക്കുന്നതാണ് കഴിയുന്നത് നല്ലത്. കാരണം അത്രയും പുള്ളിങ് ആയി സൂക്ഷിച്ചും കണ്ട് ഓടിച്ചില്ലേ പണി കിട്ടും. സൂക്ഷിച്ചും കണ്ട് ഓടിച്ചില്ലേ 3 chakras. ഏത് 3 chakras? അതെ അതെ. ഇത് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാം. ഇത് വണ്ടി സാധനം വേറെ. ഇതില് നമ്മള് എനിക്ക് വേറെ കുറച്ച് ലോൺ ഉണ്ട്, അതുകൂടി ഞാൻ ഇതിൽ അടയ്ക്കുന്നുണ്ട്. സന്തോഷം. ഒരു ബജാജ് ഒരു വണ്ടി ഇതിന്റെ കൂടെ എത്തുന്നില്ല. തറപ്പിച്ച് പറയാം, നേരത്തെ പറഞ്ഞ മാതിരിയാ. നമ്മള് വെണ്ണ അടിക്കാൻ പോകുമ്പോ തറവാട നോക്കാം. താങ്ക്സ് ചേട്ടാ. അടുത്ത വണ്ടി നോക്കിയോ പാടാ ചേട്ടാ. ചേട്ടൻ പേര്? അപ്പാ ചേട്ടാ എങ്ങനെയുണ്ട് ബജാജിന്റെ വണ്ടി എടുത്തിട്ട്? ഇതിന്റെ വണ്ടി കുഴപ്പമില്ല. ഞാൻ അപ്പോ ഇതിന്റെ മുന്നേ ബജാജ് വേറെ കോമ്പാക്ട് ആണ് ഓടിച്ചിരുന്ന. ഗുഡ്സ് വണ്ടി ഓടിച്ചിരുന്ന. ഇതിപ്പോ ഒരു ദിവസം എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നമുക്ക്? ഇതിപ്പോ ഒരു മൈലേജ് എന്ന് പറഞ്ഞാല് ഒരു ഇപ്പൊ ഞാൻ ഓടാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും മൈലേജ് ഉണ്ട്. 160 കിട്ടുന്നുണ്ട്. അതില് കിട്ടുന്നുണ്ട്. അപ്പൊ കംഫർട്ടബിൾ ആയിട്ട് ഓടും വണ്ടി. ഓക്കെ ചേട്ടാ, താങ്ക്സ്. അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് റാലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയേക്കാണ് കേട്ടാ. എന്നാണ് നമ്മുടെ വണ്ടി റെഡി മണിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. 101 വണ്ടിയുടെ ഡെലിവറി ഇടാ. സക്സസ്ഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻ കഴിഞ്ഞതിന്റെ ഒരു ചെറിയ റാലിയാണ് നമ്മളിപ്പോ കണ്ടേക്കണ. സംഭവം എങ്ങനെയുണ്ട്? ക്ലാസ് ആയില്ലേ? അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട്.